ആദരണീയരായിരിക്കുന്ന മന്ത്രിമാരെ, ജനപ്രതിനിധികളെ, പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റേം ഗോകുമാർ, മറ്റ് ബഹുമാന്യരായ ജനപ്രതിനിധിയിലെ പൊതുപ്രവർത്തകരെ, സഹോദരി സഹോദരങ്ങളെ, സഭയുടെ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളായി ഇവിടെ വന്നിരിക്കുന്നവർ, ഇന്ന് ഈ ഒരു സമ്മേളനം ഇവിടെ കൂടുന്നത് നമ്മൾക്ക് നമ്മളെക്കുറിച്ച് ഉള്ള ഒരു അവബോധവുമൊക്കെ ഇന്ന് പുതുക്കുന്നതിന് വേണ്ടി കൂടിയാണ്. നമ്മളെല്ലാവരും കേരളമെന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സ്വന്തം നാടെന്നാണ് പറയുന്നത്. നമ്മളതിൽ അഭിമാനം കൊള്ളുന്നവരാണ്. മാത്രമല്ല, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാവരും പൊതുസമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി അഹോരാത്രം പ്രയത്നിക്കുന്നവരാണ് എന്നുള്ളതിന് സംശയമില്ല. അതുകൊണ്ട് തന്നെ ആ രംഗത്ത് അല്പമൊക്കെ പ്രവർത്തിക്കാനുള്ള സാഹചര്യങ്ങൾ ലഭിച്ചതുകൊണ്ട് നിങ്ങളെല്ലാവരെയും പ്രത്യേകമായി ഒന്ന് കാണണമെന്നുള്ള ആഗ്രഹം മനസ്സിലുണ്ടായി. അതുകൊണ്ടാണ് ഇന്ന് ഈ സംഗമം ഇവിടെ ക്രമീകരിച്ചത്. ഇതിനു മുമ്പ് തന്നെ ഇത് ഇങ്ങനെ ഇവിടെയുള്ള എല്ലാവരെയും നമ്മുടെ സ്ഥാനാരോഹണത്തിന് ശേഷം, കഴിഞ്ഞ ഒക്ടോബറിലാണ്, അതിനുശേഷം കാണണമെന്ന് ആഗ്രഹിച്ചാലും കോവിഡിൻ്റെയും അതുപോലെ മറ്റു പല തടസ്സങ്ങൾ, പിന്നെ ഈ സ്ഥാനത്ത് വന്നപ്പോൾ ഉള്ള തിരക്കുകളും എല്ലാം കൊണ്ട് നേരത്തെ വരുവാനോ കാണുവാനോ സാധിച്ചില്ല. എന്നാൽ വളരെ സന്തോഷമുണ്ട് ഈ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പൊതുപ്രവർത്തകര്, നമ്മുടെ എളിയ ക്ഷണം സ്വീകരിച്ച എല്ലാവരും ഇവിടെ വന്നതിൽ അങ്ങേയറ്റം സന്തോഷമുണ്ട്. എല്ലാവരെയും പ്രത്യേകമായി ആ കാര്യത്തിൽ അനുമോദിക്കുകയാണ്. നമ്മുടെ കേരള സമൂഹത്തിന് നല്ല ഒരു പാരമ്പര്യം, കീഴ്വഴക്കങ്ങളുണ്ട്. പരസ്പരം സഹകരിച്ചും പരസ്പരം സഹായിച്ചും ഏതെല്ലാം പ്രതിസന്ധികളുണ്ടായിരുന്നാലും അവയെ എല്ലാം അതിജീവിക്കാൻ നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കുന്നു. അത് ജാതി, മത, വർഗ, കക്ഷി, രാഷ്ട്രീയ എല്ലാം മറന്നാണ്. അത് നമുക്ക് അനേക സംഭവങ്ങളിൽ കൂടി നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. വരൾച്ച വന്നാലും പ്രളയം വന്നാലും എല്ലാം നമ്മൾ സഭയെന്നോ മതമെന്നോ രാഷ്ട്രീയ വ്യത്യാസമോ ഒന്നുമില്ലാതെ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ഒരു വലിയ പാരമ്പര്യം നമുക്കുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും അഭിമാനിക്കാവുന്നത്. അത് ആ ഒരു അഭിമാനത്തിൽ നമ്മുടെ നാടിൻ്റെ ആ വലിയ സമ്പത്ത് നമുക്കെല്ലാവർക്കും ഒരുമിച്ച് പങ്കിടാവുന്ന ഒരു അഭിമാനപരമായ അല്ലെങ്കിൽ സംസ്കാരപരമായ ശ്രേഷ്ഠതയാണ് എന്നുള്ളതിന് സംശയമൊന്നുമില്ല. അതുകൊണ്ട് നമുക്ക് മനുഷ്യൻ്റെ പ്രയാസങ്ങളും ദുഃഖങ്ങളും വരുന്നതായ സമയത്ത് മെയ്മറന്ന് അതിൽ സഹകരിക്കാനും പ്രവർത്തിക്കാനും അതിനെ പരിഹാരമുണ്ടാക്കുവാനും നമുക്കെല്ലാവർക്കും കഴിഞ്ഞു. അല്ലെങ്കിൽ നാമം ഈ കഴിഞ്ഞ 10-30 വർഷമായി കണ്ണനാട് ഭദ്രാസനത്തിൻ്റെ ചുമതലയേറ്റ നാൾ മുതലേ ഒരു താല്പര്യമായിരുന്നു ഇങ്ങനെ സമൂഹത്തിലെ പ്രയാസപ്പെടുന്നവരെ സഹായിക്കാനുള്ള പദ്ധതികൾ ഉണ്ടാകണമെന്നത് ഏതാണ്ട് ഭംഗിയായി ഇതുവരെയും നിർവഹിക്കാൻ സാധിക്കുന്നു എന്നുള്ളതിൽ അങ്ങേയറ്റം സന്തോഷമുണ്ട്. സഭയുടെ പൊതുവായിരിക്കുന്ന ഒരു ചുമതലയിൽ വന്നപ്പോൾ കുറേ കൂടെ കാര്യമായിട്ട് അതിലേക്ക് ഇറങ്ങാനും സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ ഏവരുടെയും പ്രവർത്തനങ്ങളിൽ സഹകരിക്കാനും നിങ്ങളുടെ സഹകരണം മലങ്കര സഭയുടെ പ്രവർത്തന രംഗിൽ ഉണ്ടാകുവാനും ഉള്ള ഒരു ആഹ്വാനം നടത്താനും അതുപോലെ നിങ്ങളുടെ സഹായം അഭ്യർത്ഥിക്കാനും ഒക്കെ കൂടിയാണ് ഈ സുഹൃത്സംഗമം ഇവിടെ വിളിച്ചു കൂട്ടിയിരിക്കുന്നത്. മലങ്കര സഭയെ സംബന്ധിച്ചിടത്തോളം സഭയുടെ ആരാധനാക്രമങ്ങളിൽ വിശുദ്ധ കുർബാനയാണ് പ്രധാനമായി വൈദികർ അർപ്പിക്കുന്നത്. ഈ വിശുദ്ധ കുർബാനയിൽ ഒരിക്കൽ പോലും നാട്ടിലെ ഭരണകർത്താക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാതിരിക്കുന്നില്ല. എല്ലാ വിശുദ്ധ കുർബാനയിലും നാട്ടിലെ ഭരണകർത്താക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നീതിയിലും സത്യത്തിലും സമാധാനത്തിലും എല്ലാവരും
ഈ നാടിനെ ഭരിക്കണം എന്ന് മാത്രം. അതുമാത്രമല്ല, ഞങ്ങളുടെ പ്രാർത്ഥനാ പുസ്തകങ്ങളിൽ നാട്ടിലെ ഭരണകർത്താക്കൾക്ക് വേണ്ടി, പണ്ട് അന്ന് രാജാക്കന്മാർക്ക് വേണ്ടി എന്നാണ് എഴുതിയിരുന്നത്. ഇന്ന് ഭരണകർത്താക്കൾ ഉദ്യോഗസ്ഥ വൃന്ദം എന്നൊക്കെ പ്രത്യേകമായി എഴുതി പ്രാർത്ഥിക്കുന്നുണ്ട്. അതുകൊണ്ട് സഭയെ സംബന്ധിച്ചിടത്തോളം നാടിൻ്റെ പൊതുപ്രവർത്തകരായിരിക്കുന്നവരെ പ്രാർത്ഥനയിലോർത്ത് അവർക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകുവാൻ പ്രാർത്ഥിക്കുന്ന ഒരു സഭയാണ്. അതുകൊണ്ട് അതുകൊണ്ട് തന്നെയാണ് നിങ്ങളെ കാണണമെന്നും നിങ്ങളോട് ഞങ്ങളുടെ ആ പ്രാർത്ഥന അറിയിക്കണമെന്നും തന്നെ ആഗ്രഹിച്ചത്. അതിനുവേണ്ടി നമ്മൾ ഈ സഹസംഗം വിളിച്ചു കൂട്ടിയത്. സമൂഹത്തിൽ നമുക്ക് എല്ലാവരെയും സ്നേഹിക്കുവാനും കരുതുവാനുമുള്ള ഉത്തരവാദിത്വമുണ്ട്. ഞാനെപ്പോഴും പറയുന്നത് നമ്മുടെ ദൈവത്തിൻ്റെ മക്കളാണ് നമ്മളെല്ലാവരും. അത് ഈ ഭൂമിയും മനുഷ്യനും ജീവജാലങ്ങളും എല്ലാം ദൈവം സൃഷ്ടിച്ചു. അവയെല്ലാം പരസ്പരം സഹകരിച്ചും സഹായിച്ചും വളരേണ്ടവരാണ്. ഒന്ന് ഒന്നിനെ ഇല്ലാതാക്കാനല്ല, ഒന്ന് ഒന്നിന്റെ ക്ഷേമം കൊടുക്കാനാണ്. അതുകൊണ്ട് കർത്താവ് പറയും, ദൈവം യേശുക്രിസ്തു തന്നെ പറയുന്നു, നിന്നെ പോലെ തന്നെ സ്നേഹിക്കുക എന്ന് പറയുന്ന വാക്കിനകത്ത് വെറും മനുഷ്യനെ മാത്രമല്ല, സഹോദരങ്ങളെന്ന് പറയുന്നതെല്ലാം ഗാന്ധിജിയെ കുറിച്ച് പറയുന്ന പോലെ തറവാട് കുടുംബമായി ലോകം മുഴുവൻ തറവാടായിരിക്കുന്നത് പോലെ ദൈവം സൃഷ്ടിച്ചതാണ് ഈ ലോകം മുഴുവെങ്കിൽ ഇതിലത്തെ ജീവജാലങ്ങളെയും എല്ലാവരെയും നാം നമ്മെപ്പോലെ തന്നെ സ്നേഹിക്കാനും കരുതാനും ഉള്ള ഉത്തരവാദിത്വമുണ്ട് എന്നുള്ളതാണ് കർത്താവിൻ്റെ പഠിപ്പിക്കൽ നമ്മൾ കാണുന്നത്. അത് തന്നെയാണ് എല്ലാ മതങ്ങളിലും പറയുന്നത്. ഇതുവരെയും ഒരു മതവും പരസ്പരം കലഹിക്കണമെന്ന് പറഞ്ഞിട്ടില്ല. മതമെല്ലാം പരസ്പരം സ്നേഹിക്കണമെന്നും കരുതണമെന്നും മറ്റുള്ളവരുടെ നന്മ ലക്ഷ്യമാക്കിക്കൊണ്ട് പ്രവർത്തിക്കണമെന്നുമാണ്. അത് തന്നെയാണ് പൊതുപ്രവർത്തകരെല്ലാം ചെയ്യുന്നത്. അത് മതങ്ങൾ മതങ്ങളുടേതായിരിക്കുന്ന വേലിക്കെട്ടുകൾക്കുള്ളിൽ നിന്നുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. പൊതുപ്രവർത്തകർ അവരുടേതായ വേലിക്കെട്ടുകൾ അല്ലെ, അവരുടേതായ സിസ്റ്റം അനുസരിച്ച് പ്രവർത്തിക്കുന്നു. രണ്ടും എന്തായിരുന്നാലും അതെല്ലാം മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതിൽ നമുക്കൊരുമിച്ച് സഹകരിച്ച് പ്രവർത്തിക്കണം. ഇതുവരെയും വലങ്കര സഭയെ സംബന്ധിച്ചിടത്തോളം സമൂഹത്തിലെ എല്ലാ തരത്തിലുള്ള അഭിവൃദ്ധിക്കും വേണ്ടി വിദ്യാഭ്യാസ രംഗത്തും അതുപോലെ ആതുര ശുശ്രൂഷ രംഗത്തുമൊക്കെ തനതായി ഉള്ള ശുശ്രൂഷകൾ നിർവഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും അത് തുറന്നുകൊണ്ടിരിക്കുന്നു. അതിൽ പലപ്പോഴും ഒറ്റയ്ക്കായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിലും നിശ്ചയമായിട്ടും ഭരണ സംവിധാനങ്ങളോട് സഹകരിച്ചും ഭരണ സംവിധാനങ്ങളുടെ സഹകരണത്തിലും മാത്രമല്ല അവരുടെ എല്ലാ തരത്തിലുള്ള ഒത്താശകളോടും കൂടിയാണ് നമ്മുടെ എല്ലാ രംഗങ്ങളും നടത്തുന്നത്. അതിൽ അങ്ങേയറ്റം സന്തോഷമുണ്ട്. ഈ അതിൽ പ്രവർത്തിക്കുന്ന നിങ്ങൾ ഇപ്പോൾ ആ സ്ഥാനത്ത് നിങ്ങൾ ഓരോരുത്തരുമാണ് പ്രവർത്തിക്കുന്നത് എന്ന് നമുക്കറിയാം. വളരെ നിർണായകമായ ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത് നമുക്കറിയാം. നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ മുമ്പ് എങ്ങുമില്ലാത്തതായ രീതിയിലുള്ള പല പല പ്രശ്നങ്ങളുണ്ടാകുന്നുണ്ട്. അതേസമയത്ത് പല പല നേട്ടങ്ങൾ നമുക്ക് സമൂഹത്തിൽ ഉണ്ടാകുന്നുണ്ട്. വിദ്യാഭ്യാസ രംഗത്തും അതുപോലെ തന്നെ ജനരംഗം സാങ്കേതിക വിദ്യാ രംഗത്തും ഒക്കെ നമുക്ക് വലിയ വലിയ നേട്ടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ നമ്മൾ എല്ലാ തരത്തിലും പലതരത്തിൽ നമ്മൾ വളരുന്നുണ്ട്. എന്നാൽ അതേ സമയത്ത് നമ്മുടെ ഒരു ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട ഇടത്ത് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നുള്ളത് നിങ്ങളോട് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അതായത് നമ്മൾ വികസനത്തിൻ്റെ വലിയ നമ്മുടെ മനുഷ്യൻ്റെ ഒരു ഉയർച്ചയ്ക്ക് വേണ്ടി, പാവപ്പെട്ട മനുഷ്യൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി എന്തൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്, നമുക്കത് പദ്ധതികളിലൊക്കെ ആയിട്ടുണ്ട്. ഞാനും ഉൾപ്പെടെയാണ് ഞാൻ പറയുന്നത്. പദ്ധതികളൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് ഗ്രാസ് റൂട്ട് ലെവലിൽ എന്തുമാത്രം ചെയ്യാൻ കഴിയുന്നുണ്ട് എന്നുള്ളത് നമ്മളൊന്ന് ചിന്തിക്കേണ്ടത് ആവശ്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ വലിയ വലിയ കാര്യങ്ങളൊക്കെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ഇന്നും എത്രയോ ലക്ഷം ആളുകളാണ് ഇവിടെ വീട് ഇല്ലാതെ പ്രയാസപ്പെട്ട് താമസിക്കുന്നത്. ഒലിഞ്ഞ് മഴ പെയ്താൽ വെള്ളം വെളിയിലേക്ക് പോകാതെ വീട്ടിനകത്ത് തന്നെ ഉള്ളതായ എത്ര വീടുകളാണ്. ഇന്നലെയും എൻ്റെ അടുത്ത് ഒരു അച്ഛൻ വന്ന് പറഞ്ഞു, ഇതുപോലൊരു വീടൊന്ന് കാണണമെന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ അച്ഛനെ പറഞ്ഞു വിട്ടു. അവിടെ ചെന്നപ്പോൾ നാല് തൂണേലായിട്ട് തുടർന്ന് പറഞ്ഞാൽ ചെറിയ നാല് തൂണേലായിട്ട് ടാർപോളിൻ വെച്ച് ഒരു കുടുംബം അപ്പനും അമ്മയും മൂന്ന് കുട്ടികളും കൂടെ താമസിക്കുന്ന ദയനീയമായ കാഴ്ചയാണ്.
നമ്മുടെ എത്ര വികസനം ഉണ്ടായിട്ടും എവിടെ ചെന്ന് എത്തിയിരിക്കുന്നു എന്നുള്ളത്. ഇനിയും നമുക്ക് എന്തുമാത്രം ചെയ്യാനുണ്ട്. ഞങ്ങൾ ഈ കഴിഞ്ഞ ഒരു കുറച്ച് നാളായിട്ട് ഈ സഹോദരൻ എന്ന് പറഞ്ഞൊരു പദ്ധതി തുടങ്ങിയിട്ട് അപേക്ഷകൾ കുന്നുകൂടുകയാണ് ഇതിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്. പല കുഞ്ഞുങ്ങളും വിദ്യാഭ്യാസം നിർത്തി വീട്ടിൽ വന്നിരിക്കുന്നത് അവർക്ക് പണമില്ല, ബി എസ് സി നേഴ്സിങ്ങിനൊക്കെ പോയിട്ട് കുട്ടികൾക്ക് എന്ന് പറയുന്നത്. എത്രയോ പേർക്ക് ഞങ്ങൾ ഇതിനോടകം ആ പൈസ കൊടുത്ത് അവരെ രണ്ടാം വർഷം പഠിക്കാനും മൂന്നാം വർഷം പഠിക്കാനും. അപ്പോൾ ഞാനിത് പറഞ്ഞത് ചെറിയതല്ല. എത്ര വീടുകളിൽ എത്രയോ രോഗികൾക്ക് ക്യാൻസർ ചികിത്സയ്ക്കും മറ്റുള്ളതിനുമൊക്കെ ആവശ്യമായിരിക്കുന്ന പണമില്ലാതെ ഓപ്പറേഷൻ നടത്താതെ മരിച്ചു പോകുന്നവരുണ്ട്, ഓപ്പറേഷൻ നടത്താൻ അപ്പോയിൻമെൻ്റ് കിട്ടാതിരിക്കുന്നവരുണ്ട്. പലയിടങ്ങളിലും അവർ വന്ന് ആവശ്യപ്പെടുമ്പോൾ ഒന്നും നോക്കാതെ അതിന് മുഴുവനായിട്ട് നമ്മൾ കൊടുത്ത് സഹായിക്കുന്നു. ഞാൻ പറഞ്ഞത് അത് വളരെ ചുരുക്കമാണ് ഞങ്ങളെക്കൊണ്ട് ചെയ്യാൻ സാധിക്കുന്നത്. അത് ഞാൻ നോക്കുമ്പോഴാണ് ഇപ്പം ഞങ്ങളുടെ ഓഫീസിൽ വന്നിരിക്കുന്ന അപേക്ഷകളുടെ കൂമ്പാരം കണ്ടല്ലേ. അപ്പോൾ ഇതിനൊക്കെ ദിവസവും നമ്മൾ തയ്യാറായി മുന്നോട്ട് വരുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഈ കാര്യത്തിൽ അല്പമെങ്കിലും ചെയ്യാൻ സാധിച്ചിട്ടാൽ 10 രൂപ കൊടുക്കാൻ കഴിഞ്ഞിട്ടുള്ളെങ്കിൽ പിറ്റേ ദിവസം 20 രൂപ നമ്മുടെ കയ്യിൽ കിട്ടും കൊടുക്കാനായി. അങ്ങനെ ഒരു അനുഗ്രഹമുണ്ട്. അതുകൊണ്ട് പണത്തിൻ്റേതായിരിക്കുന്ന യാതൊരു ഒരു പ്രയാസവും ഞങ്ങൾക്കില്ല, അത് ദൈവം തമ്മിൽ തരുന്നുണ്ട്. എന്നാൽ ഞാൻ പറഞ്ഞു വന്നതല്ല, നമ്മൾ കുറച്ചുകൂടെ നമ്മുടെ പൊതുപ്രവർത്തകരായ നിങ്ങളോടും എനിക്ക് അപേക്ഷിക്കാനുള്ളത് നമ്മൾ പ്രയാസപ്പെടുന്ന പാവപ്പെട്ടവർക്ക് വേണ്ടിയുള്ള നമ്മുടെ പ്രവർത്തനങ്ങൾ, നമ്മുടെ സംഘടനാ പ്രവർത്തനങ്ങൾക്ക് അതീതമായിട്ട് പാവപ്പെട്ടവരുടെ ഉന്നമനത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നമ്മളെല്ലാം പറയുന്നുണ്ടെങ്കിലും ഇതുപോലെ ഗ്രാസ്റൂട്ടിൽ ചെന്നിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ അന്വേഷിക്കണം. ഞങ്ങൾ അന്വേഷിക്കാതെ തന്നെ ഇങ്ങോട്ട് വന്ന് ഞങ്ങൾ പോയി അന്വേഷിക്കുന്നു. ഞാനിത് ഒരു ചെറിയ ലൊക്കാലിറ്റിയിലെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ കേരളം മുഴുവനായിട്ട് നോക്കിയാൽ എന്തുമാത്രമുണ്ട്. എനിക്കതിൻ്റെ ഒരു പ്രയാസമുണ്ട്. ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം അതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളത് കൊണ്ട് അതിലേക്ക് നമ്മുടെ, ഞാൻ ഒരു ഇംഗ്ലീഷ് വാക്ക് ഉപയോഗിച്ചാൽ അവർ ഷിഫ്റ്റ് ഇൻ എംഫസിസ് എന്ന് പറയും. അതായത് നമ്മുടെ ഊന്നലിൻ്റെ മാറ്റം ഉണ്ടാകണമെന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പം നമുക്ക് നമ്മളൊക്കെ, ഞാൻ ആരെയും കുറ്റപ്പെടുത്തുമല്ല, രാഷ്ട്രീയ സംഘടനകളുണ്ട്. നമ്മൾ ഒരു മതവും ഒരു രാഷ്ട്രീയ സംഘടനയോ സാമൂഹ്യ സംഘടനയോ ഒന്നും സ്നേഹമോ കരുതലോ കരുണയോ പറയാത്തത് ഒന്നുമില്ല. എല്ലാവരും സ്നേഹവും കരുണയും കരുതലും ഒക്കെയാണ് പറയുന്നത്. പക്ഷേ നമ്മൾ ആ കരുതലും സ്നേഹവും ഒക്കെ ആദ്യകാലങ്ങളിൽ ക്രിസ്തീയ സഭയ്ക്കും അങ്ങനെ തന്നെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു കുറച്ച് മുന്നോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേന് നമ്മളെല്ലാം വി ആർ മോർ ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് ആണ്. നമ്മൾ കുറച്ചുകൂടെ ഇൻസ്റ്റിറ്റ്യൂഷൻ. അതുകൊണ്ട് മതമാണ് സംഘടനയാണ്, ഞങ്ങളുടെ മതത്തിൻ്റെ സംഘടന അല്ലെങ്കിൽ മതത്തിൻ്റെ സംഘടനയെ പരിപോഷിപ്പിക്കുക, സംഘടനയ്ക്ക് ദോഷമുണ്ടാകാതിരിക്കാൻ അതിൽ പരിപോഷിപ്പിക്കുക, ഇങ്ങനെയുള്ളതിലേക്ക് നമ്മൾ പോകുന്നു. അത് രാഷ്ട്രീയ പ്രസ്ഥാനമാണെങ്കിലും ഞാൻ നിങ്ങളെ വിമർശിക്കുകയല്ല, ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ പറഞ്ഞു എന്നുള്ളേ ഉള്ളൂ. നമ്മുടെ രാഷ്ട്രീയ സംഘടന എങ്ങനെ ഇരിക്കണം, എങ്ങനെ വളരണം, അതിൻ്റെ മുന്നോട്ടുള്ള ഭാവി, അതിൻ്റെ മുന്നോട്ട് ഇതിലേക്ക് നമ്മൾ കൂടുതൽ ശ്രദ്ധ വയ്ക്കുമ്പോഴത്തേക്ക് നമ്മുടെ സ്നേഹവും കരുണയും കരുതലും ഒക്കെ പറയുന്ന അടിസ്ഥാനപരമായ നമ്മുടെ ചിന്തകളിൽ നിന്ന് മാറിപ്പോകുന്നു. അതുകൊണ്ട് ഈ അടിസ്ഥാന ചിന്തകളെ ഈ ഇൻസ്റ്റിറ്റ്യൂഷണലൈസേഷൻ അത് ഡിസ്പ്ലേസ് ചെയ്തു എന്നുള്ളതാണ്, ആ റീപ്ലേസ് ചെയ്തു. അത് കാരണം ഇന്ന് അതിന് നമ്മുടെ ശ്രദ്ധ എങ്ങനെ എൻ്റെ സഭ, എൻ്റെ മതം, എൻ്റെ രാഷ്ട്രീയ സംഘടന, എൻ്റെ പ്രവർത്തന മേഖലകൾ എങ്ങനെ എനിക്ക് പരിപോഷിപ്പിച്ചു കൊണ്ടുവരിക എന്നുള്ളത്, അതിലേക്ക് നമ്മളങ്ങോട്ട് മാറിയിട്ടില്ലേ എന്നെനിക്കൊരു സംശയമുണ്ട്. അതുകൊണ്ട് അതൊന്ന് റീതിങ്ക് ചെയ്യണമെന്ന് മാത്രം ഞാൻ പറയുന്നുള്ളൂ. അതിലേക്കൊന്ന് നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് ചെയ്യണം. ഞാൻ മാത്രമല്ല, ഞാനൊരു മതത്തിൻ്റെ അധ്യക്ഷനാണ്, അതുപോലെ നിങ്ങൾ ഓരോരുത്തരും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെയോ പൊതുപ്രവർത്തനത്തിൻ്റെ അധ്യക്ഷരായിരിക്കും. ഇവിടെയെല്ലാം നമുക്ക് കൂട്ടായിട്ട് എന്തെങ്കിലും പരസ്പരം സഹായിക്കും. ഇതുവരെയും എല്ലാ സഹായങ്ങളും മറ്റുള്ളവരിൽ ലഭിച്ചിട്ടുണ്ട്, മറ്റനേകർക്കും സഹായിച്ചിട്ടുണ്ട്. ഈ പൊതുസമൂഹത്തിൻ്റെ എല്ലാ തരത്തിലുള്ള ഉയർച്ചയ്ക്കും അങ്ങേയറ്റം പ്രവർത്തിക്കാൻ മലങ്കര സഭ എപ്പോഴും പ്രതിജ്ഞാബദ്ധമാണ്. ആരോടും സഹകരിച്ച് പ്രവർത്തിക്കും, ഇന്നയാളതൊന്നുമില്ല. അപ്പോൾ ഈ ഇടയിൽ ഞങ്ങൾ പല സംഘടനകളോടും
സഹകരിച്ച് മത ഞങ്ങളുടെ സഭയുടെ മാത്രമല്ല പല മത സംഘടനകളും സഹകരിച്ച് ഓരോരോ നന്മകൾ ഓരോരോ കാര്യങ്ങൾ ആവശ്യത്തിന് ചെയ്യാറുണ്ട്. അതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു കൺസേൺ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അതായത് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഗ്രോത്ത് കൊണ്ട് നമ്മുടെ അടിസ്ഥാന തത്വങ്ങൾ നഷ്ടപ്പെട്ടു പോകരുത്. അത് കാണുന്നു എന്നുള്ളൊരു വേദന ഞാൻ പറയുന്നു എന്നുള്ളതാണ്. അത് വേദന പറയുന്നത് നിങ്ങളെ കുറിച്ച് മാത്രമല്ല, എൻ്റെ സഭയെക്കുറിച്ചും കൂടെ പറയും, അല്ലെ എന്നെപ്പോലുള്ള മത നേതാക്കളോടും കൂടെ പറയും, മതങ്ങളോടും കൂടെ പറയുന്നത്. ഇപ്പോൾ നമ്മൾ മോർ ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് ആയി പോയതുകൊണ്ട് ബേസിക് പ്രിൻസിപ്പിൾസ് നെഗേറ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളൊരു വിഷമമുണ്ട്. അതുകൊണ്ട് അതിലേക്ക് നമുക്ക് തിരിച്ചു വരണം. വി ഹാവ് ടു കം ബാക്ക് ടു എസ്റ്റാബ്ലിഷ് അവർ റിയൽ മോട്ടോ. അതെന്താണെന്നുള്ളത് മനസ്സിലാക്കിയതും സമൂഹത്തിൽ മറ്റുള്ളവർ നമ്മളെപ്പോലെയുള്ളവരാണെന്നും അവരുടെ ഉയർച്ച നമ്മുടെ ഉയർച്ചയാണ്, നമ്മുടെ കെട്ടിടം പണിയുന്ന പോലെ അവരുടെയും കെട്ടിടം പണിയേണ്ടത് നമ്മുടെ ആവശ്യമാണെന്നുള്ളതും, അങ്ങനെയുള്ളൊരു വ്യവസ്ഥയിൽ ഇത് സോഷ്യൽ ജസ്റ്റിസോ സ്നേഹമോ ഒന്നും പറയാത്തതായ ഏതെങ്കിലും മതങ്ങളുണ്ടോ ഏതെങ്കിലും രാഷ്ട്രീയ സംഘടനയുണ്ടോ? ഒരിക്കലുമില്ല. പക്ഷേ എവിടെയാണ് നമുക്ക് പരാജയം വന്നത്? ഇംപ്ലിമെൻറ്റേഷനിൽ പരാജയം വന്നു. ഇംപ്ലിമെൻറ്റേഷനിൽ വേറെ ഏതെങ്കിലും ഇങ്ങനെയൊക്കെ നമ്മുടെ എംഫസിസ് കൂട്ടി, ആ അങ്ങനെയുള്ളതിന് എംഫസിസ് കൂട്ടിയപ്പോഴത്തേന് അടിസ്ഥാന മൂല്യങ്ങൾക്ക് എംഫസിസ് കുറഞ്ഞു പോയി എന്ന് ഉള്ള ഒരു എൻ്റെ വിലയിരുത്തലാണ്. തെറ്റാണെങ്കിൽ എന്നോട് ക്ഷമിക്കുക. ഞാൻ മനസ്സിലാക്കുന്ന കാര്യം എൻ്റെ സഭയെക്കുറിച്ചും മറ്റുള്ളതിനെക്കുറിച്ചുള്ള വിലയിരുത്തലാണ്. അതുകൊണ്ട് നമ്മളാരും നന്മ ചെയ്യുന്നില്ലെന്നല്ല, നമ്മളെല്ലാവരും നന്മ ചെയ്യുന്നുണ്ട്. പക്ഷേ പോരാ, നമുക്ക് കൂടുതലായിട്ട് ഈ സമൂഹത്തിന് വേണ്ടി ഒരുമിച്ച് കൂടുതലായി പ്രവർത്തിക്കാൻ നമുക്ക് എല്ലാവർക്കും ഇടയാവണം എന്നുള്ളതും, അതിന് ഏത് സംഘടനയായിട്ടോ ഏത് സമൂഹമായിട്ടോ ഏത് രാഷ്ട്രീയ കക്ഷിയായിട്ടോ ഏതിനോടും സഹകരിച്ച് പ്രവർത്തിക്കാൻ മലങ്കര സഭ എന്നും തയ്യാറാണ്. അതിനകത്ത് യാതൊരു കുഴപ്പമില്ല. മലങ്കര സഭയ്ക്ക് ഏതിനോടും സഹകരിച്ച് പ്രവർത്തിക്കാൻ തയ്യാറാണ്. അതുകൊണ്ട് ആ തരത്തിലുള്ള ഒരു മാറ്റം അല്ലെങ്കിൽ ഒരു ശ്രദ്ധ നമുക്കൊക്കെ ഉണ്ടാവണം എന്നുള്ളതാണ് എൻ്റെ പ്രഥമമായ സന്ദേശം. പ്രഥമമായി നിങ്ങളോട് പറയാനുള്ളത്, ആരെയെങ്കിലും വ്രണപ്പെടുത്തുകയോ പ്രയാസപ്പെടുത്തുകയോ ചെയ്തതിനെ ക്ഷമിക്കണം. ഞാൻ എൻ്റെ ഉള്ളിൽ നിന്ന് മനസ്സിൽ തോന്നിയതും എൻ്റെ ആഗ്രഹവും പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അതിനേക്കാളെല്ലാം ഉപരി ഇന്ന് ഈ സുഹൃത്ത് സംഗമത്തിൽ നിങ്ങളെല്ലാവരും വന്നതിൽ പ്രത്യേകമായ സന്തോഷം, എൻ്റെ ഹൃദയംഗമായ നന്ദി വ്യക്തിപരമായി എല്ലാവരെയും അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കട്ടെ.